ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. എച്ച് എസ് ബി പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് റിവിഷൻ ചലഞ്ചിൽ 15-ാമത്തെ ദിവസമാണ്. എന്നാൽ ഇനി 24 ദിവസം കൂടി നമുക്ക് പരീക്ഷയ്ക്കായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ള ടോപ്പിക്സ് എല്ലാം നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ 7-ാം ക്ലാസ്സിലെ 2, 3, 4, 9 പാഠഭാഗവും 10-ാം ക്ലാസ്സിലെ 4, 5, 6, 7 പാഠഭാഗവും. ഇതാണ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ ജീവശാസ്ത്രത്തിൽ 5-ാം ക്ലാസ്സിലെ 1, 4, 7, 8, 10 പാഠഭാഗവും 6-ാം ക്ലാസ്സിലെ 1, 3, 5 ഇത്രയും കാര്യങ്ങൾ നോക്കാം. അത്യാവശ്യം ടോപ്പിക്സ് ഉണ്ട്, എന്നിരുന്നാൽ കൂടി നമുക്ക് തീരും. കാരണം 5-ാം ക്ലാസ്സിലൊക്കെ നമുക്ക് അത്രയ്ക്കൊന്നും പഠിക്കേണ്ടാവില്ല, കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാവുള്ളു. ചെറിയ ക്ലാസ്സുള്ള വലിയ ക്ലാസ്സുള്ള പാഠങ്ങളൊക്കെ പഠിക്കാനാണ് കൂടുതൽ ടൈം എടുക്കുക, അത് തന്നെയാണ് ചോദിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. അതിന് ഒരു മിനിമം മാത്തമാറ്റിക്സ് ഒരു 50 ദിവസമെങ്കിലും 1 ദിവസം ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസായി ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും കൺഫ്യൂഷനുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ അതിൽ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മിക്സഡ് ആയിട്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ഒരു 50 ക്വസ്റ്റ്യൻസ് മിനിമം ചെയ്യുക, എത്ര ആണെങ്കിലും കൂടുതൽ ചെയ്യാം. പിന്നെ ഇംഗ്ലീഷും മാത്സും മിനിമം ഒരു 150 എങ്കിലും പഠിക്കണം കേട്ടോ. ഒന്നിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അത്രയും ക്വസ്റ്റ്യൻസ് ആവുക. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്സഡ് ആണ് കുറച്ച് നല്ലത്. മലയാളമൊക്കെ വന്ന സമയത്ത് പദശുദ്ധി അങ്ങനെ എല്ലാ കാര്യങ്ങളും പദശുദ്ധി മാത്രം നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനെ നല്ലത്, ഇംഗ്ലീഷും മലയാളമൊക്കെ. പിന്നെ ഇംഗ്ലീഷിൽ ഗ്രാമർ സെക്ഷൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കണം. കാരണം ഗ്രാമറിൽ 5 മാർക്കും നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. വൊക്കാബുലറി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇംഗ്ലീഷിൽ ഗ്രാമർ സെക്ഷൻ നമുക്ക് നമ്മുടെ സ്വന്തമാണ്, അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതായിട്ട് നമ്മൾ കളയാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതൊന്നുമില്ല, നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ തൊഴിൽ വാർത്തയിലൊക്കെ വരുന്ന മോക്ക് ടെസ്റ്റുകൾ, LDC പ്രിലിംസിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ, അത് ചെയ്യാം. അത് SAT ബേസ്ഡ് തന്നെയാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് അഫെയർ. അപ്പോൾ അതാകുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്സും കൂടെ കവർ ചെയ്ത പോലെ ഒരു 100 മാർക്കിന് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലെവൽ എത്രത്തോളം എത്തി എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ കറണ്ട് അഫെയർ, മുമ്പ് പഠിക്കാൻ തന്നിട്ടുള്ള ഒക്ടോബറിലും സെപ്റ്റംബറിലും 2020 കറണ്ട് അഫെയർ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു സ്കോർ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.